നമസ്കാരം നമ്മുടെ കുട്ടിയെയും അച്ഛനെയും കിട്ടിയിട്ടുണ്ട് കുട്ടിയുടെ അച്ഛനെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് എന്നാണ് പോലീസ് നൽകുന്ന വിവരം അപ്പോഴും അവർ നൽകുന്ന ന്യായീകരണമുണ്ട് ഞങ്ങൾ ആർ എസ് എസിനെതിരെയാണ് മുദ്രാവാക്യം വിളിച്ചത് ആർ എസ് എസിനെതിരെ മുദ്രാവാക്യം വിളിക്കുമ്പോൾ എന്തിനാണ് ഞങ്ങളെ ജയിലിൽ അടയ്ക്കുന്നത് ആർ എസ് എസ് ഇന്ത്യ ഭരിക്കുന്നത് ഇങ്ങനെയുള്ള നിരവധി പ്രശ്നങ്ങൾ അവർ തിരിച്ച് പോലീസിനോട് ചോദിക്കുകയാണ് ഇതിൽ അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല കാര്യങ്ങൾ ഈ മദ്രസകളിലും മറ്റും പറഞ്ഞുകൊടുക്കുന്നത് പോലെയാണ് തിരിച്ചവർ പറയുക എന്താണ് അവരെ പറഞ്ഞ് മനസ്സിലാക്കിയിരിക്കുന്നത് എന്നറിയില്ല നിങ്ങൾക്ക് മുദ്രാവാക്യം വിളിക്കാം ആർ എസ് എസിനെതിരെയും വിളിക്കാം സി പി എമ്മിനെതിരെയും വിളിക്കാം അല്ലെങ്കിൽ ആരെ വേണമെങ്കിലും നിങ്ങൾക്ക് എതിരെ മുദ്രാവാക്യം വിളിക്കാം അവരുടെ ആശയങ്ങളെ എതിർത്ത് നിങ്ങൾക്ക് മുദ്രാവാക്യം വിളിക്കാം പക്ഷേ കൊന്നുകളയും എന്ന മുദ്രാവാക്യം വിളിക്കാൻ അത് ആർ എസ് എസിനെതിരെയെന്നല്ല ആർക്കെതിരെയും വിളിക്കാൻ കഴിയില്ല അത് നിയമവിരുദ്ധമാണ് നിങ്ങളൊരു കാര്യം ചെയ്യുമ്പോൾ അത് നിയമവിരുദ്ധമായിട്ടാണോ അല്ലെങ്കിൽ നിയമത്തിനനുസൃതമായിട്ടാണോ എന്ന് കണ്ടെത്താൻ ശ്രമിക്കുക നിയമവിരുദ്ധമായി നിങ്ങൾ എന്തെങ്കിലും ചെയ്താൽ നിയമവാഴ്ചയുള്ള രാജ്യത്ത് അതിനുള്ള ശിക്ഷ ലഭിക്കുക സ്വാഭാവികമാണ് ആർ എസ് എസ്സിനെതിരെയാണ് ഞങ്ങൾ പ്രവർത്തിക്കുന്നത് എന്നൊരു എന്നൊരു പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ ഭാഗമായുള്ള സംഘടന പറയുമ്പോൾ അതിനെ ഏറ്റുപിടിക്കാൻ ഈ സംസ്ഥാനത്തെ മാധ്യമ പ്രവർത്തകരും ചില രാഷ്ട്രീയ പാർട്ടികളുമൊക്കെ ഉണ്ട് എന്നതാണ് അത്ഭുതം ആർ എസ് എസിനെതിരെ നിങ്ങൾ വിളിക്കുക എന്ന് പറഞ്ഞാൽ എപ്പോഴും പൊളിറ്റിക്കൽ ഇസ്ലാമിന് ഇന്ത്യയിൽ പ്രത്യേകിച്ച് കേരളത്തിൽ ഒരു ഇരയുടെ സ്ഥാനമാണ് ഉണ്ടായിരുന്നത് ബ്രാഹ്മണിക്കൽ മേധാവിത്വം ബ്രാഹ്മണ മേധാവിത്വം നിലനിൽക്കുന്ന സമൂഹമാണ് ഇത്രേ ഇന്ത്യ എന്ന് കമ്മ്യൂണിസ്റ്റുകാർ പറയുന്നതാണ് ഇവിടെ ആർ എസ് എസ് കാരും സവർണ ഹിന്ദുക്കളും എല്ലാം ചേർന്ന് ഇസ്ലാമിസ്റ്റുകളെ പീഡിപ്പിക്കുകയാണ് അതുകൊണ്ടാണ് അവർ പൊളിറ്റിക്കൽ ഇസ്ലാമിനെ പിന്തുണയ്ക്കുന്നത് എന്നൊക്കെ പറയുന്ന ന്യായീകരണങ്ങളുണ്ട് പക്ഷേ വസ്തുതകൾ പരിശോധിച്ചാൽ ചരിത്രം പരിശോധിച്ചാൽ പൊളിറ്റിക്കൽ ഇസ്ലാമിസ്റ്റുകൾ എപ്പോഴും യുദ്ധം ചെയ്തിട്ടുള്ളത് ഈ രാജ്യത്തിനെതിരെയാണ് ഈ രാജ്യത്തെ ജനങ്ങൾക്കെതിരെയാണ് അതവർ വർഷങ്ങൾക്ക് മുന്നേ തുടങ്ങിയതാണ് ഇപ്പോഴും തുടരുന്നു അതവരുടെ അടുത്ത ഭാവി തലമുറയിലേക്ക് കൂടി പകർന്നു കൊടുക്കുന്നു എന്നതിൻ്റെ തെളിവാണ് ഈ കുട്ടിയുടെ മുദ്രാവാക്യംപിളി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്നിൽ ഇവിടെ ഹിന്ദു കൂട്ടക്കൊല നടന്നപ്പോൾ ആർ എസ് എസ് ജനിച്ചിട്ട് പോലും ഉണ്ടായിരുന്നില്ല കശ്മീരിൽ നിന്നും ഓടിക്കപ്പെട്ട ഹിന്ദു പണ്ഡിറ്റുകൾ കശ്മീരി പണ്ഡിറ്റുകൾ അവരെല്ലാവരും ആർ എസ് എസ്സുകാരായിരുന്നില്ല ഈ രാജ്യത്ത് അങ്ങോളം ഇങ്ങോളം നടന്ന ഭീകര ജിഹാദി സംഘടനകൾ നടത്തിയ ബോംബ് സ്ഫോടനങ്ങൾ കോയമ്പത്തൂർ മുതൽ മുംബൈ ബോംബ് സ്ഫോടനം വരെ ഒന്നും ലക്ഷ്യമാക്കിയത് ആർ എസ് എസിനെ ആയിരുന്നില്ല കേരളത്തിൽ നിന്നും നാല് ചെറുപ്പക്കാർ പാകിസ്ഥാനിലേക്ക് കടക്കുകയും അവിടെ നിന്ന് ഭീകരവാദ പരിശീലനം നേടി തിരിച്ച് ഇന്ത്യയിലേക്ക് നുഴഞ്ഞു കയറുമ്പോൾ ഇന്ത്യൻ സൈന്യത്തിൻ്റെ വെടികൊണ്ട് മരിച്ചത് അവർ പാകിസ്ഥാനിലേക്ക് പോയതും ഭീകരവാദികൾക്ക് നൽകുന്ന ട്രെയിനിങ് നേടി ഇന്ത്യയിലേക്ക് തിരിച്ചു വന്നതും ആർ എസ് എസ്കാർക്കെതിരെ യുദ്ധം ചെയ്യാനൊന്നുമല്ല ഈ രാജ്യത്തിനെതിരെ യുദ്ധം ചെയ്യാനാണ് ഇങ്ങനെ പൊളിറ്റിക്കൽ ഇസ്ലാം വർഷങ്ങളായി ഈ രാജ്യത്തെയും ഈ രാജ്യത്തിൻ്റെ സംസ്കാരത്തെയും ഈ രാജ്യത്തിൻ്റെ ദേശീയതയ്ക്കും എതിരെ യുദ്ധം ചെയ്യുന്നവരാണ് നാലു ചെറുപ്പക്കാർ ഇവിടെ നിന്നും ഇന്ത്യൻ സൈന്യത്തിൻ്റെ തന്നെ വെടിയേറ്റ് മരിക്കണമെങ്കിൽ നുഴഞ്ഞു കയറുമ്പോൾ അതിർത്തി രാഷ്ട്രത്തിൻ്റെ അപ്പുറത്തു നിന്നും ഇപ്പുറത്തേക്ക് നുഴഞ്ഞു കയറുമ്പോൾ ഇന്ത്യൻ പട്ടാളത്തിൻ്റെ വെടിയേറ്റ് അമ്മയെന്ന് വിളിക്കുമ്പോഴാണ് കേരളത്തിൽ ഇവിടെ നിന്നും റിക്രൂട്ട്മെൻറ്റ് ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കിയത് കേരളത്തിൽ അതിന് മുന്നേയും ഇസ്ലാമിക തീവ്രവാദമുണ്ടായിരുന്നു പക്ഷേ അതിന് പാകിസ്ഥാൻ്റെ സഹായം ലഭിക്കുന്നുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കിയത് അമ്മേ എന്ന വിളികൾ കേട്ടിട്ടാണ് ഈ നാല് ഭീകരർ പുറത്തുപോയി പരിശീലനം നേടിയത് ആർ എസ് എസ്കാർക്ക് വധിക്കാനായിരുന്നില്ല അല്ലെങ്കിൽ ആർ എസ് എസ്കാർക്കെതിരെ യുദ്ധം ചെയ്യാനായിരുന്നില്ല നഷ്ടം വന്നതും ആർ എസ് എസ്സിനായിരുന്നില്ല ആ നാല് കുടുംബങ്ങൾക്കായിരുന്നു എന്നോർക്കണം സമാധാന പ്രിയരായി നമ്മുടെ നാട്ടിൽ നമ്മോടൊപ്പം ജീവിക്കുന്ന മുസ്ലിം സമുദായ അംഗങ്ങളിൽ നിന്നും കുട്ടികളെയും ചെറുപ്പക്കാരെയും അടർത്തിയെടുത്ത് അവരിൽ മതവിദ്വേഷവും തീവ്രവാദവും കുത്തിവെച്ച് സിറിയയിലേക്കും അതുപോലെ തന്നെ അഫ്ഗാനിസ്ഥാനിലേക്കും യമനിലേക്കും ഒക്കെ കൊണ്ടുപോകുന്നത് ആർ എസ് എസിനെതിരെ യുദ്ധം ചെയ്യാനല്ല അവിടെ ഇസ്ലാമിക് ഖാലിഫെയ്റ്റ് സ്ഥാപിക്കാനുള്ള ലോകം മുഴുവൻ ഇസ്ലാമികവൽക്കരിക്കണം ഒപ്പം ഭാരതത്തെയും ഇസ്ലാമികവൽക്കരിക്കണം അതിനുവേണ്ടിയാണ് പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ ശ്രമം എന്നൊറ്റ നോട്ടത്തിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാവുന്നതേയുള്ളൂ ഇനി ലോകം മുഴുവൻ ഇസ്ലാമികവൽക്കരിക്കപ്പെട്ടാലും ഭാരതം അജയ്യമായി തന്നെ നിലകൊള്ളും എന്നത് മറ്റൊരു യാഥാർത്ഥ്യമാണ് അതിവിടെ ആർ എസ് എസ് ഉള്ളതുകൊണ്ടാണ് എന്നൊന്നും പറയുന്നില്ല പക്ഷേ അതിവിടെ രാജ്യത്തിൻ്റെ സാംസ്കാരിക ദേശീയത രാജ്യത്തിൻ്റെ സംസ്കാരം മുറുക പിടിക്കുന്ന ഒരു വലിയ വിഭാഗം ജനത ഹിന്ദു എന്ന ജനത ഇവിടെ ഉള്ളതുകൊണ്ടാണ് അത് നടക്കാതെ പോയത് മറ്റേതെങ്കിലും സംസ്കാരമോ മറ്റേതെങ്കിലും ജനതയോ ആയിരുന്നുവെങ്കിൽ ഈ സംസ്കാരം എപ്പോഴേ തകർന്ന് തരിപ്പണമായി പോയേനെ എത്രമാത്രം വൈദേശിക ആക്രമണങ്ങളാണ് എത്രമാത്രം ഇത്തരത്തിലുള്ള ആക്രമണങ്ങളാണ് ജിഹാദി ആക്രമണങ്ങളാണ് ഭാരതം നേരിട്ടത് എന്നിട്ടും ഭാരതം ഇന്നും അജയ്യമായി നിൽക്കുന്നത് ഈ നാടിൻ്റെ സംസ്കാരത്തിൻ്റെ സവിശേഷത കൊണ്ടാണ് ഈ നാടിൻ്റെ സംസ്കാരത്തെ പിൻപറ്റുന്നതുകൊണ്ടും അല്ലെങ്കിൽ ഈ നാടിൻ്റെ സംസ്കാരമനുസരിച്ച് ജീവിക്കുവാൻ ഒരു ജനതയ്ക്ക് പ്രേരണയാകുന്നതുകൊണ്ടുമാണ് ആർ എസ് എസ് ജിഹാദികളുടെ കണ്ണിലെ കരടാകുന്നത് ഒരിക്കലും ആർ എസ് എസിനെതിരെയല്ല മറിച്ച് ഈ നാടിനെതിരെയാണ് പൊളിറ്റിക്കൽ ഇസ്ലാം എന്നും എപ്പോഴും യുദ്ധം ചെയ്യുന്നത് എന്ന് വസ്തുതകൾ പരിശോധിച്ചാൽ മനസ്സിലാകും ആ പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ ഐഡിയോളജി അവരുടെ തന്നെ വരുന്ന തലമുറകളുടെ ഭാവിയെ നശിപ്പിച്ചുകൊണ്ട് അവരിലേക്ക് കുത്തിവെക്കാൻ ശ്രമിക്കുന്നു എന്നതാണ് ഏറെ സങ്കടകരമായ പ്രശ്നം ഈ കൊച്ചുകുട്ടി മുദ്രാവാക്യം വിളിക്കുന്നത് കൊണ്ട് പേടിച്ചിട്ടല്ല കുട്ടികളെപ്പോലും ഈ തീവ്രവാദ പ്രത്യയശാസ്ത്രത്തിലേക്ക് നമ്മുടെ നാട്ടിൽ നിന്നും കൊണ്ടുപോകുന്നല്ലോ എന്ന് തോർത്തിട്ടാണ് ഇവിടെ പലരും പ്രതിഷേധിക്കുന്നത് അത് ഭയമാണെന്ന് തെറ്റിദ്ധരിച്ച് ആർ എസ് എസിനെതിരെയാണ് ഞങ്ങൾ മുദ്രാവാക്യം വിളിക്കുന്നത് എന്ന ന്യായീകരണവുമായി വന്നാൽ അത് വിശ്വസിക്കാൻ ഇത്തിരി പ്രയാസമുണ്ട് വെബ് ഡെസ്ക് തത്വമീന്യൂസ്